കാർബോക്സിലിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഡെറിവേറ്റീവ്സ് പറയാം. ഒന്ന് ആസിഡ് ക്ലോറൈഡാണ്, പിന്നെ എസ്റ്റർ, പിന്നെ അമൈഡ്, ആസിഡ് അൺഹൈഡ്രൈഡ്. അപ്പോൾ ഈ നാല് ഡെറിവേറ്റീവിൻ്റെയും സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ആസിഡ് ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷനാണ്. അതിൻ്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ്, R C ഡബിൾ ബോണ്ട് O C L. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കാർബോക്സിലിക് ആസിഡും അതുപോലെ PCl3 തമ്മിൽ റിയാക്ട് ചെയ്യാണ്. ആദ്യത്തെ റിയാക്ഷൻ അതാണ്, കാർബോക്സിലിക് ആസിഡും PCl3 ഫോസ്ഫറസ് ക്ലോറൈഡും ട്രൈ ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യണം. ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 3 RC ഡബിൾ ബോണ്ട് O C L പ്ലസ് H3 PO3, അതായത് ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഒരു റിയാക്ഷൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കാർബോക്സിലിക് ആസിഡും അതുപോലെ ഫോസ്ഫറസ് പെൻറ്റാഹാലൈഡും തമ്മിലുള്ള റിയാക്ഷനാണ്. PCl5 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ R C ഡബിൾ ബോണ്ട് O C L പ്ലസ് PO Cl3 ഫോസ്ഫ്യൂറൈൽ ക്ലോറൈഡാണ് പ്ലസ് HCl. നമുക്ക് ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിനെല്ലാം പകരം തയോണൈൽ ക്ലോറൈഡ് എടുക്കാം. തയോണൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ SOCl2 ആണ്. ഇപ്പോൾ ഇതാ കാർബോക്സിലിക് ആസിഡ് പ്ലസ് SOCl2 തയോണൈൽ ക്ലോറൈഡ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ പ്രൊഡക്റ്റ് വരിക, R C ഡബിൾ ബോണ്ട് O C L പ്ലസ് SO2 ഗ്യാഷ്യസ് പ്രൊഡക്റ്റാണ് പ്ലസ് HCl, അതും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഈ റിയാക്ഷനിൽ നമുക്ക് ബൈ പ്രൊഡക്റ്റ് രണ്ടും ഗ്യാഷ്യസ് സ്റ്റേറ്റിലായതുകൊണ്ട് ഇതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. ഈ റിയാക്ഷൻ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആസിഡ് ക്ലോറൈഡിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ ഈസിയാവും. ഇനി നമുക്ക് എക്സാമ്പിളായിട്ട് അസറ്റൈൽ ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. അസറ്റൈൽ ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ CH3 C ഡബിൾ ബോണ്ട് O C L ആണ്. അപ്പോൾ നമുക്ക് ആസിഡായിട്ട് എന്തെടുക്കണം, അസറ്റിക് ആസിഡ് എടുക്കണം, CH3 C ഡബിൾ ബോണ്ട് O OH. നമ്മൾ ഈ മെത്തേഡ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. PCl3 വെച്ചിട്ടുള്ള റിയാക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ 3 അസറ്റിക് ആസിഡ് എടുക്കണം പ്ലസ് PCl3 ഗീസ് CH3 C ഡബിൾ ബോണ്ട് O C L പ്ലസ് H3 PO3. ഇതാണ് റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ആസിഡിൽ എടുക്കുന്ന ആർ ഗ്രൂപ്പ് ഏതാണോ അത് തന്നെയാവും ആസിഡ് ക്ലോറൈഡിൽ വരുന്ന ആർ ഗ്രൂപ്പ്. ഇതിലിത് അവിടെ CH3 എന്ന് എടുത്തു, അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്തൊരു മെത്തേഡ് വരുന്നത് കാർബോക്സിലിക് ആസിഡിൻ്റെ സാൾട്ട്. ഇപ്പോൾ സോഡിയം അസെറ്റേറ്റോ, അതായത് സോഡിയം കാർബോക്സിലേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സോഡിയം കാർബോക്സിലേറ്റും പിന്നെ PCl3 തമ്മിൽ റിയാക്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആസിഡ് ക്ലോറൈഡും പിന്നെ Na2PO2 ഫോം ചെയ്യും, Na3PO2 ഫോം ചെയ്യും. നമുക്ക് റിയാക്ഷൻ എഴുതി നോക്കാം. നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പം സോഡിയം അസെറ്റേറ്റ് എടുക്കാം. 3 മോളിക്യൂൾ എടുക്കണം, C ഡബിൾ ബോണ്ട് O O Na. ഇതെന്താണ്, ഇത് സോഡിയം അസെറ്റേറ്റാണ്, അതും PCl3 തമ്മിൽ റിയാക്ട് ചെയ്യാണ്. നമുക്ക് പ്രൊഡക്റ്റായിട്ട് എന്ത് കിട്ടണം, CH3 C ഡബിൾ ബോണ്ട് O C L, അതായത് അസെറ്റൈൽ ക്ലോറൈഡ് കിട്ടും. പിന്നെ പ്ലസ് Na3PO3. ഇതാണ് റിയാക്ഷൻ. ഈ രണ്ട് മെത്തേഡ് വഴി ആസിഡ് ക്ലോറൈഡിനെ പ്രിപ്പയർ ചെയ്യാം. എന്തായിരുന്നു, ഒന്ന് ആസിഡും PCl3 അല്ലെങ്കിൽ PCl5 അല്ലെങ്കിൽ SOCl2 തമ്മിലുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ ആസിഡിൻ്റെ സാൾട്ടും PCl3 അല്ലെങ്കിൽ SOCl2 ഒക്കെ ആയിട്ടുള്ള റിയാക്ഷൻ.
ഇനി നമുക്ക് നോക്കാനുള്ളത് എസ്റ്ററിന്റെ പ്രിപ്പറേഷൻ ആണ്. എസ്റ്ററിന്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? ആർ സി ഡബിൾ ബോണ്ട് ഒ ആർ ഡാഷ്. ഇപ്പോൾ ഇത് എക്സാമ്പിൾ, ഇത് ഈഥൈൽ അസെറ്റേറ്റ് ആണ്, CH3 സി ഡബിൾ ബോണ്ട് ഒ സി ടു എച്ച് ഫൈവ്, ഈഥൈൽ ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഈഥൈൽ അസെറ്റേറ്റ്, ഇത് PH സി ഡബിൾ ബോണ്ട് ഒ സി ടു എച്ച് ഫൈവ്, ഇത് ഈഥൈൽ ബെൻസോയേറ്റ്, ഇതാണെങ്കിൽ ഫിനൈൽ ബെൻസോയേറ്റ്, ഇത് ഈഥൈൽ ഫോർമേറ്റ്. ഇതൊക്കെയാണ് എസ്റ്ററിന്റെ എക്സാമ്പിൾ. ഇനി എസ്റ്ററിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യത്തെ മെത്തേഡ് എസ്റ്ററിഫിക്കേഷൻ ആണ്. അത് ഒരു ആസിഡും ആർ സി ഡബിൾ ബോണ്ട് ഒ എച്ച് എന്ന് എടുക്കുക, കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു ആസിഡും പിന്നെ ഒരു ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുകയാണ്. ആൽക്കഹോളിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, അത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എച്ച് പ്ലസിൻ്റെ പ്രസൻസിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു എച്ച് ടു ഒ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും, അതായത് ഈ ഒ എച്ചും ഈ എച്ചും കൂടി ഇതിൽ നിന്ന് എച്ച് ടു ഒ ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവും. പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? ആർ സി ഡബിൾ ബോണ്ട് ഒ പിന്നെ ഈ ഒ ആർ ഡാഷ്, ഇതാണ് എസ്റ്റർ പ്ലസ് എച്ച് ടു ഒ നമുക്ക് കിട്ടും. എക്സാമ്പിളായിട്ട് നമ്മൾ അസറ്റിക് ആസിഡും മെത്തനോളും തമ്മിലുള്ള റിയാക്ഷൻ എടുക്കുകയാണ്. CH3 സി ഡബിൾ ബോണ്ട് ഒ ഒ എച്ച് അസറ്റിക് ആസിഡ് പ്ലസ് എത്തനോള് സി ടു എച്ച് ഫൈവ് ഒ എച്ച് ആണ്. അതിനെ നമ്മൾ ഈ ഒരു ഫോമിൽ നേരെ തിരിച്ചെഴുതാണ്, എച്ച് ഒ സി ടു എച്ച് ഫൈവ്. എന്നിട്ട് നമ്മൾ എച്ച് പ്ലസിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും, നമുക്ക് ബാക്കി പ്രൊഡക്റ്റ് ആയിട്ട് CH3 സി ഡബിൾ ബോണ്ട് ഒ സി ടു എച്ച് ഫൈവ് കിട്ടും പ്ലസ് എച്ച് ടു ഒ. അടുത്ത മെത്തേഡ് ആസിഡ് ക്ലോറൈഡും ആൽക്കഹോളും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. നമുക്ക് എഴുതി നോക്കാം. ആദ്യം ആസിഡ് ക്ലോറൈഡ് എഴുതാം, ആർ സി ഡബിൾ ബോണ്ട് ഒ സി എൽ പ്ലസ് ആൽക്കഹോൾ ആർ ഒ എച്ച് ഗീവ്സ്. ഇതിൽ നിന്ന് എച്ച് സി എല്ലാണ് എലിമിനേറ്റ് ചെയ്ത് പോവാം, അതായത് ഈ സി എല്ലും ഈ എച്ചും എച്ച് സി എല്ലായിട്ട് നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും. ബാക്കി നമുക്ക് കിട്ടുന്നത് ആർ സി ഡബിൾ ബോണ്ട് ഒ ആർ ഡാഷ് പ്ലസ് പിന്നെ ഇവിടെ നിന്ന് ഫോം ചെയ്തിട്ടുള്ള എച്ച് സി എൽ. എക്സാമ്പിളായിട്ട് നമുക്ക് അസറ്റൈൽ ക്ലോറൈഡും ഈഥൈൽ ആൽക്കഹോളും തമ്മിലുള്ള റിയാക്ഷൻ തന്നെ നോക്കാം. ഇത് അസറ്റൈൽ ക്ലോറൈഡ് എത്തനോള് പ്രൊഡക്റ്റായിട്ട് എന്ത് വരും? CH3 സി ഡബിൾ ബോണ്ട് ഒ സി ടു എച്ച് ഫൈവ്, ഈഥൈൽ അസറ്റേറ്റ് കിട്ടും പ്ലസ് എച്ച് സി എൽ. അടുത്തത് ആസിഡ് അമൈഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന്, അതായത് കാർബോക്സിലിക് ആസിഡിനെ അമൈഡായിട്ട് എങ്ങനെ മാറ്റാം. അപ്പോൾ കാർബോക്സിലിക് ആസിഡും അമോണിയയും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പം അമോണിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് കിട്ടും, അതിൽ നിന്നാണ് പിന്നെ ആസിഡ് അമൈഡ് ഫോം ചെയ്യുന്നത്. നമുക്ക് അതേ ആസിഡ് അമൈഡിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇത് ഫോമമൈഡാണ്, എച്ച് സി ഡബിൾ ബോണ്ട് ഒ എൻ എച്ച് ടു, ഇത് CH3 സി ഡബിൾ ബോണ്ട് ഒ എൻ എച്ച് ടു അസറ്റമൈഡ്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാർബോക്സിലിക് ആസിഡിൻ്റെ അമോണിയം സാൾട്ട് ആർ സി ഡബിൾ ബോണ്ട് ഒ എൻ എച്ച് ഫോർ, ഒ മൈനസ് എൻ എച്ച് ഫോർ പ്ലസ് എന്നാണ്. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നൊരു വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവും, എന്നിട്ട് ആസിഡ് അമൈഡ് കിട്ടും. ആർ സി ഡബിൾ ബോണ്ട് ഒ എൻ എച്ച് ടു പ്ലസ് എച്ച് ടു ഒ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ നമുക്ക് എക്സാമ്പിളായിട്ട് അമോണിയം അസെറ്റേറ്റ് എടുക്കാം. അമോണിയം അസെറ്റേറ്റിൻ്റെ ഫോർമുല വരുന്നത് എങ്ങനെയാണ്? CH3 സി ഡബിൾ ബോണ്ട് ഒ എൻ എച്ച് ഒ എൻ എച്ച് ഫോർ. ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് CH3 സി ഡബിൾ ബോണ്ട് ഒ എൻ എച്ച് ടു പ്ലസ് എച്ച് ടു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആസിഡിനെ അമൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ആസിഡ് ക്ലോറൈഡിനെ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അമൈഡ് കിട്ടും, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് NH4Cl കിട്ടും. ഇനി അൺഹൈഡ്രേറ്റഡിൻ്റെ ആസിഡ് അൺഹൈഡ്രേറ്റഡിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഇതിൻ്റെ ജനറൽ ഫോർമുല വരുന്നത് എങ്ങനെയാണ്? ആർ സി ഡബിൾ ബോണ്ട് ഒ സി ഡബിൾ ബോണ്ട് ഒ ആർ.
അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇത് അസറ്റിക് അൺഹൈഡ്രൈഡ് സി എച്ച് ത്രീ സി ഡബിൾ ബോൺ ഒ സി ഡബിൾ ബോൺ ഒ സി എച്ച് ത്രീ. ഇനി ഇതാണെങ്കിൽ താലിക് അൺഹൈഡ്രൈഡ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു രണ്ട് കാർബോക്സിലിക് ആസിഡ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഒരു വാട്ടറിനെ അതൊന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് അത് തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഹൈഡ്രൈഡ് കിട്ടും. അതായത് നമുക്ക് ജനറൽ റിയാക്ഷൻ ഇങ്ങനെ എഴുതാം, ആർ സി ഡബിൾ ബോൺ ഒ എച്ച് ഒരു കാർബോക്സിലിക് ആസിഡ് പ്ലസ് വേറൊരു കാർബോക്സിലിക് ആസിഡും കൂടി, ഇത് തമ്മിൽ നമ്മൾ ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് എലിമിനേറ്റ് ചെയ്യണം? ഒരു വാട്ടർ അതിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകണം. ആ വാട്ടർ എവിടെ നിന്നാണ് പോകാൻ നോക്കാം. വാട്ടർ പോകുന്ന എങ്ങനെയാണ്? ഇവിടുത്തെ ഒ എച്ചും ഇതിലുള്ള ഒരു എച്ചും ഇത് തമ്മിലാണ് മൈനസ് എച്ച് ടു ഒ എന്ന് പറഞ്ഞിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ആർ സി ഡബിൾ ബോൺ ഒ ഇവിടെ എത്തി, പിന്നെ ഒ സി ഡബിൾ ബോൺ ഒ ആർ ഒ സി ഡബിൾ ബോൺ ഒ ആർ. എക്സാമ്പിളായിട്ട് നമ്മൾ അസറ്റിക് ആസിഡ് എടുക്കുകയാണ്. രണ്ട് മോളിക്യൂൾ അസറ്റിക് ആസിഡ് എടുത്തു, സി എച്ച് ത്രീ സി ഡബിൾ ബോൺ ഒ ഒ എച്ച് പ്ലസ് എച്ച് ഒ സി ഡബിൾ ബോൺ ഒ സി എച്ച് ത്രീ. ഇതിന് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ് ഒരു സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ, നമ്മൾ പി ടു ഒ ഫൈവിൻ്റെ പ്രസൻസിൽ ഇതിനെ ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു വാട്ടർ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി എന്താ കിട്ടുകയെന്ന് എഴുതണം. സി എച്ച് ത്രീ വാട്ടർ എവിടെ നിന്നാണ് പോകുകയെന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇവിടെ നിന്നൊരു ഒ എച്ചും ഇവിടെ നിന്നൊരു എച്ചും ഇങ്ങനെയാണ് വാട്ടർ പോകുന്നത്. നമുക്ക് ബാക്കി എങ്ങനെ എഴുതാം? സി എച്ച് ത്രീ സി ഡബിൾ ബോൺ ഒ ഓ ഓ ഏതാണിത്? സി ഡബിൾ ബോൺ ഒ സി എച്ച് ത്രീ പ്ലസ് എച്ച് ടു. നമുക്ക് ഇങ്ങനെ ആസിഡ് അൺഹൈഡ്രേറ്റിനെ പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതൊരു ആരോമാറ്റിക് ഡൈ കാർബോക്സിലിക് ആസിഡ് ആണ്. ആരോമാറ്റിക് ഓർത്തോ ഡൈ കാർബോക്സിലിക് ആസിഡ്, ഇതിൻ്റെ പേര് താലിക് ആസിഡ് എന്നാണ്. താലിക് ആസിഡ്. ഇപ്പോൾ ആരോമാറ്റിക് ഓർത്തോ ഡൈ കാർബോക്സിലിക് ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്താൽ മതി. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അതായത് ഇവിടുത്തെ ഈ ഒ എച്ചും ഇവിടുത്തെ ഒരു എച്ചും കൂടി എന്തായിട്ട് എലിമിനേറ്റ് ചെയ്യും? മൈനസ് എച്ച് ടു ഒ എന്ന് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വരച്ച് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ബെൻസിനിങ് അതുപോലെ തന്നെ ഉണ്ടാവും. സി ഡബിൾ ബോൺ ഒ താഴെ ഒരു സി ഡബിൾ ബോൺ ഒ ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു ഒ ഉണ്ട്, ആ ഒയിലേക്ക് ഇതിൻ്റെ ബോണ്ടും കൂടി ഇതിൽ നിന്നൊരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും, ഇത് താലിക് അൺഹൈഡ്രേറ്റ് ആണ്. ആസിഡ് ക്ലോറൈഡും അതുപോലെ കാർബോക്സിലിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആസിഡ് അൺഹൈഡ്രേറ്റ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇതിപ്പോൾ നമ്മളുടെ ആസിഡാണ് പ്ലസ് ആസിഡ് ക്ലോറൈഡ് ഇത് തമ്മിൽ റിയാക്ട് ചെയ്യാമെന്ന് വെച്ചോ. ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ പിരീഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഒരു എച്ച് സി എൽ ആണ് എലിമിനേറ്റ് ചെയ്ത് പോവാം. ഇതിലുള്ള ഈ എച്ചും ഇവിടെയുള്ള ഈ സി എല്ലും കൂടി എച്ച് സി എല്ല് ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും. നമുക്ക് പ്രൊഡക്റ്റായിട്ട് ബാക്കി എന്തൊക്കെയാണുള്ളത്? ആർ സി ഡബിൾ ബോൺ ഒ സി ഡബിൾ ബോൺ ഒ ആ ഇങ്ങനെ അൺഹൈഡ്രേറ്റഡ് തന്നെ കിട്ടും.